എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ അധികം വലിയ ക്ലീനിങ് പണികളൊന്നുമില്ല, ചെറിയ ചെറിയ പണികൾ, ഇതുപോലെ ചെടിക്ക് വെള്ളമൊഴിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളൂ. മെയിൻ ക്ലീനിങ് പണിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ തീർത്ത് വെച്ചു. ഈ മണി പ്ലാന്റിൻ്റെ ഈ ഇലയിലൊക്കെ നമ്മൾ തുടച്ചില്ലെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ പൊടി വന്ന് ഇങ്ങനെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതപ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കും. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും, അയലയൊക്കെ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. അല്ലെങ്കിൽ പൊടി പിടിച്ചിരുന്ന ഒരു ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇനി മോൾക്ക് രാവിലത്തെ ഭക്ഷണമാണ്. അപ്പോൾ മോൾക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി, അധികം വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതും ബ്രെഡും കൂടിയിട്ടാണ് കൊടുക്കുന്നത് മോൾക്ക്. അപ്പോൾ കുറച്ച് സ്റ്റവ് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് ഇതാക്കി കഴിഞ്ഞ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് റോസ്റ്റാവും. അപ്പം അത് മോൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും ബ്രെഡും മതി എന്ന് പറഞ്ഞ കാരണം സിമ്പിളാക്കി. ഇനി ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കുന്നില്ല, കാരണം ഞങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണ്. അപ്പോൾ മോൾക്ക് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഹാപ്പി ആ കഴിച്ചോളൂ. പറ്റും ഹോട്ടലിലേക്ക് പോവാണ്. സോ ഓക്കെ, അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, ഞങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റുകളാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം മോൾക്ക് മാത്രം ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് പോവാണ്. നമ്മൾ ബ്രഞ്ചിനാണ് പോണത്. അപ്പോൾ ഇതൊരു ലെബനീസ് റെസ്റ്റോറൻ്റ് ആണ്. നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് നല്ല ഒത്തൻറ്റിക് ലെബനീസ് ഫുഡ് ഇവിടെ കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് ശരി ട്രൈ ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ലെബനീസ് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അതിനേക്കാളും മറ്റേ നോർമൽ ലെബനീസ് റെസ്റ്റോറൻറ്റിനേക്കാളും ഇത് നല്ലതാണെന്ന് കേട്ടിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? അതെ. അപ്പോൾ ശരി, നമുക്ക് പോയിട്ട് വരാം. വേഗം പോയിട്ട് അച്ഛൻ്റെ അടുത്ത് മാത്രം ക്ഷമിക്കുന്നത്. അച്ഛൻ ഈസൈതാ അച്ഛൻ്റെ കൈ നോക്കി. അപ്പോൾ ബ്രഞ്ചിനുള്ള സ്റ്റാർട്ടേഴ്സൊക്കെ അവർ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ ഇതെല്ലാം ഫുള്ള് ഡിപ്പാണ്, ഡിപ്സ് സാലഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലെൻറ്റിൽസ് ദാൽ കൊണ്ടൊരു സാലഡ്, ഇത് ഫത്തോഷ് സാലഡ്, പിന്നെ കുറച്ച് ഇത് ചെമ്മീനും ക്രാബ് മീറ്റും കൂടിയിട്ടുള്ളൊരു ഡിപ്പാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സ്ക്വിഡും പിന്നെ ഫിഷ് ഫിംഗേഴ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെ സ്റ്റാർട്ടേഴ്സാണ്. പിന്നെ ഇതൊരു സീ ഫുഡ് ബ്രഞ്ച് ആയ കാരണം മെയിൻ കോഴ്സും സീ ഫുഡ് തന്നെയാണ്. അപ്പോൾ ഗ്രിൽഡ് ഫിഷും പിന്നെ ലോബ്സ്റ്ററും പിന്നെ വേറൊരു ടൈപ്പ് ഫിഷ് ഫ്രൈ ചെയ്തതും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എല്ലാം ഡിപ്പ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് ഡെസേർട്ടാണ്, കുറച്ചൊന്ന് സിമ്പിളായത്. ഇതാണ് ഡെസേർട്ട് ഉള്ളത്. ഇത്രയും കഷ്ടപ്പെടണോ? ഇത്രയും കഷ്ടപ്പെടണ്ട, വാട്ടർ മെലൺ ഇത്രയും കഷ്ടപ്പെട്ട് കഴിക്കണ. അതെ, പക്ഷെ ഇങ്ങനെ നൈഫ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കണം. അങ്ങനെ എടുത്ത് കഴിച്ചൂടെ?
ഒന്നുമില്ല, കഴിച്ചോളൂ കഴിച്ചോളൂ. ശരിയായില്ല. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ഭക്ഷണമായിരുന്നു. വയറ് ഫുള്ളായി കഴിച്ചിട്ട് ആ ഒരു മിനിറ്റ് ഫുള്ള് കഴിച്ചു. ഡെസേർട്ട് പിന്നെ കുറച്ച് ഒരു സിമ്പിളാക്കി ഒരു മേരി ബിസ്ക്കറ്റും പിന്നെ നമ്മുടെ കുമ്പളങ്ങ കൊണ്ടുള്ളൊരു സ്വീറ്റ് കൊണ്ടുള്ള സ്വീറ്റ് വാട്ടർ മെല്ലൻ എല്ലാം അങ്ങനെ അങ്ങോട്ട് ഒതുക്കി. എന്നാലും ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും രാത്രി ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും ഫുള്ളായി അല്ലേ. ബിസ്കറ്റ് വേണോ? ആ ബിസ്കറ്റ് വേണോ? അപ്പോ യു വാണ്ട് ട്രൈ ദിസ്? ഇത് മാത്രമേ ഉള്ളൂ. യു വാണ്ട് ട്രൈ ദിസ്? ഫുള്ള് ആയിച്ചു. ആ യു വാണ്ട് ട്രൈ ദിസ്? പിന്നെ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് ആ ലേക്കിൻ്റെ സൈഡിലൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് കണ്ട് ആ സൈഡിലുള്ള മരങ്ങളിൽ നിന്ന് ഉണങ്ങിയ ഇലയൊക്കെ വീണിട്ട് ലേക്ക് ആ വെള്ളത്തിലൊക്കെ ഉണങ്ങിയ ഇലയൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് അവർ ഇതുപോലെ ഈ ബോട്ടിൽ വന്നിട്ട് ഒരു ചെറിയൊരു നെറ്റ് വെച്ചിട്ട് ആ ഇല ഉള്ളതൊക്കെ അവർ എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഇത് ഉള്ളത് JLT ജുമൈറ ലേക്സ് ആൻഡ് ടവേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അതാണ് റെസ്റ്റോറൻറ്റ് പേര്. നല്ല ഫുഡാണ്. ഭക്ഷണം കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് ഒരു ഡെലിവറി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ മോൾക്കൊരു സർപ്രൈസ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ മോളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അധികമൊന്നും പുറത്ത് വേറെ എങ്ങടും കറങ്ങാൻ നിൽക്കാതെ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. ഇപ്പം തന്നെ 2 മണിയായി. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് ആ സർപ്രൈസ് എന്താന്ന് നോക്കാം. അപ്പോൾ ഞങ്ങളിത് പുറത്ത് പോയി വന്നു. നേരത്തെ അധികം എങ്ങോട്ടും കറങ്ങാനൊന്നും നിന്നില്ല. അപ്പോൾ വേഗം വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ബ്രഞ്ച് ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് സോറി, അപ്പോൾ ബ്രഞ്ച് കഴിച്ചു, ലഞ്ചില്ല. ഇനി നേരെ രാത്രിക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വെജിറ്റബിൾ കുർമ വയ്ക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി ചപ്പാത്തിക്ക് ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള കുർമയാണ്. എന്താ പറയുക, ശരവണ ഭവനിലൊക്കെ ഈ പൊറോട്ടയുടെ കൂടെ കിട്ടില്ലേ ഒരു കുറുമ. അപ്പോൾ ശരവണ ഭവനിൽ കഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം നല്ല ടേസ്റ്റുള്ള കുറുമയാത്. അപ്പോൾ അത് ഈ പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം അതിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു കുറുമയാണ്. ലൈറ്റ് ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടുള്ള കുറുമ. അപ്പോൾ ആ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഒന്നുമില്ല, കുറച്ച് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ചെറിയൊരു 4-5 ചെറിയൊരു എന്താ പറയുക, ഒരു 2 ചെറിയ ഇത് കോളിഫ്ലവർ, പിന്നെ കുറച്ച് ക്യാരറ്റ് ബീൻസ്, ഇതെല്ലാം ഇതേ ഇതുപോലെ കട്ട് ചെയ്ത ബീൻസ്, പിന്നെ ഗ്രീൻ പീസും ഉണ്ട്. അപ്പോൾ ഈ പച്ചക്കറികളൊന്നും കുറേ അധികം പച്ചക്കറി വേണ്ട, കുറച്ച് മതിയൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതൊരു പകുതി ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇത് രണ്ട് ചെറിയൊരു ആ ഒരു പൂവില്ലേ ഫ്ലോററ്റ്, അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട്. ഒരു 4 ബീൻസ്, ഒരു പകുതി ക്യാരറ്റ്, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ട തക്കാളിയും സബോളയും വേണം. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം, അധികം വഴറ്റിയിട്ട് അധികം നമുക്ക് സമയം കളയണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ കുറുമയ്ക്ക് ആദ്യം നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ തേങ്ങ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു കാൽ മുറി തേങ്ങ മതിയാവും. ഇത്രയും മതിയാവും തേങ്ങ. എന്നിട്ട് അതിലേക്ക്
നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്യണം അരിഞ്ഞത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ പൊടി. സാധാരണ ഈ കുർമ അധികം എരിവ് ഉണ്ടാവാറില്ല. മുളകിൻ്റെ പൊടി ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും കൂടിയും ചേർക്കാം. മല്ലിപ്പൊടി. ഇനി അടുത്തത് ഗരം മസാലയുടെ പൊടി, അതൊരു ഒരു ടീസ്പൂണൊക്കെ മതിയാവും. ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂൺ അത്രയും, അത് അതിനധികം ഒരു ടീസ്പൂൺ മതിയാവും. പിന്നെ മഞ്ഞപ്പൊടി ആവശ്യത്തിന്. എന്നിട്ട് കുതിർത്തിയ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ബാദാമും കുതിർത്തി അതും കൂടിയിലേക്ക് ചേർക്കുകയാണ്. പിന്നെ കുറച്ച് തൈരും കൂടി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരക്കണം. ഈ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കശകശ ചേർക്കാം. അപ്പം എൻ്റെ കശകശ ഇല്ലാത്ത കാരണമാണ് ഞാൻ ബാദാമയിലേക്ക് ചേർക്കുന്നത്. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. കുക്കർ ഞാൻ സ്റ്റവിൻ്റെ മേലെ വെച്ചിട്ടില്ല, കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ബീ ലീഫ്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഓരോന്ന് ഈ രണ്ടെണ്ണം വീതം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പട്ട. എന്നിട്ട് ഒരു പകുതി സവാള അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞത് അതും അതിൻ്റെ മേലേക്ക് ഞാൻ വെതറുകയാണ്. നമുക്ക് ലെയർ ലെയറായിട്ട് ഇടാം. അപ്പോൾ സവാള അരിഞ്ഞത് ഇടാം. എന്നിട്ട് ഒരു ഇടത്തരം സൈസ് തക്കാളി, ഒരു തക്കാളി അരിഞ്ഞതും കൂടി അതിൻ്റെ മേലേക്ക് ഇടാം. ഇത് രണ്ടാമത്തെ ലെയറായിട്ട് ഇടുകയാണ്. എന്നിട്ട് നമ്മളിനി ബാക്കി നമ്മുടെ ആ പച്ചക്കറിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പച്ചക്കറി എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അടുത്ത് മൂന്നാമത്തെ ലെയറായിട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം പച്ചക്കറി കുറച്ച് മതി, കുറേ പച്ചക്കറി എടുക്കണ്ട, കുർമ്മയ്ക്ക് അത് അതിൻ്റെ ടേസ്റ്റ് കുറയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പച്ചക്കറി മതിയാവും. ഇതേ പച്ചക്കറി എല്ലാം ഇട്ടിട്ട് അതൊന്ന് ഒന്ന് പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയുടെ ആ ഒരു അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഫൈനായിട്ട് അരച്ചതാണത്. എന്നിട്ട് ഇത് ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടിയും ഒന്ന് ഒഴിച്ചൊന്ന് കുലുക്കിയിട്ട് ആ വെള്ളം കൂടി ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച്, അതൊരു കാൽ ഗ്ലാസ്സേ ഉള്ളൂ വെള്ളം. അതിൻ്റെ മേലെ ചുറ്റിനെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഉപ്പും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കില്ലേ, അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക, കാരണം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മളിത് സ്റ്റവിലേക്ക് വെക്കുന്നത്. കുക്കർ സ്റ്റവ് ഓൺ ചെയ്ത് സ്റ്റവിലേക്ക് വെക്കുക, കുക്കർ അടച്ച് വെക്കുക. വിസിലും വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് വിസിൽ വരെ വേവട്ടെ, കാരണം എന്നാലേ അത് കറക്റ്റ് ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മൂന്ന് വിസിലാവട്ടെ. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് പ്രഷർ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇതേ തുറന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പാകത്തിന് കിട്ടും. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് സ്റ്റെപ്പ്. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ചെറുതായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ അരപ്പും പച്ചക്കറിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. ഉപ്പുണ്ടോ നോക്കുക, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒരു അര ഗ്ലാസ്, അര ഗ്ലാസ് അല്ല ഒരു കാൽ ഗ്ലാസ്സും മതിയാവും. കാൽ ഗ്ലാസ് ടു അര ഗ്ലാസ് ഒഴിക്കാം. തിളപ്പിച്ച പാല്, ഒരു ഇളം ചൂടുള്ള പാല് തിളപ്പിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പാലാണ് ഇതിൻ്റെ ടേസ്റ്റ്, മെയിൻ ടേസ്റ്റിന് തന്നെ കാരണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു രണ്ട് മിനിറ്റ് നേരം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് നേരം അതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറുമ റെഡിയാണ്. തിളച്ച് ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ കുറുമയുടെ ആ തിക്നെസ്സിന് തന്നെ നമുക്ക് കിട്ടും.
ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ കയ്യിലോണ്ട് ചെറുതായിട്ടൊന്ന് ആ പച്ചക്കറി എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ കുർമ്മയ്ക്ക് ഒരു തിക്നെസ്സും ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. കറിവേപ്പിലയൊന്നും ചേർക്കരുത്, മല്ലിയില തന്നെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തൊന്ന് കുറച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതേ മൂടി വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ കുറുമ നല്ല ഒരു തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ശരവണ ഭവൻ സ്റ്റൈലിൽ വെജിറ്റബിൾ കുറുമ റെഡിയായി. നല്ല ടേസ്റ്റുള്ള കുറുമയാണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ചേരോടെ വെക്കോ. കാണിക്കേ. അല്ല ഒരു കൊണ്ടുവച്ചിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് വെയിറ്റ്, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തന്നെ. ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ തിരിക്കും. യൂണിക്കോണിന് ഹെയർ ഒക്കെ ഉണ്ടല്ലത്. നാശാക്കരുതട്ടാ. ആ നാശാക്കി കഴിഞ്ഞാൽ വേറെ വാങ്ങിച്ചില്ല. അയ്യോ ഹാപ്പി. ഇനി അത് ഫിക്സ് ചെയ്യണ്ടേ? അത് ഹോൾഡ് ചെയ്ത് ഞാൻ ഫിക്സ് ചെയ്തരാം. വൈറ്റ്. ഹാപ്പി ഹാപ്പി ആയില്ലേ? ഭയങ്കര ഹാപ്പി ആയി ഇത് കണ്ടപ്പോ. സോ നമുക്കിത്